നമസ്കാരം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി മാവൂരിലെ ബസ് തൊഴിലാളികളുടെ വിഷയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഈ തവണ ഞങ്ങൾ കൊണ്ടുവരുന്നത് മാവൂരിലെ രാഷ്ട്രീയ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ മീഡിയയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങൾ ഇതേക്കുറിച്ചിട്ട് ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സുരേഷ് പുതുക്കുടി എന്താ പറയാനുള്ളത്? ഇത് മാവൂര് റൂട്ടിലോടുന്ന ബസ് ജീവനക്കാർ തമ്മിൽ സമയത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു എന്നുള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി അടിപിടി വരെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണം പ്രധാനമായുള്ളത് ബസ്സിൻ്റെ ടൈമിങ്ങാണ്. ടൈം കൊടുക്കുന്നതിൽ നമ്മുടെ ജില്ലാതലത്തിൽ ഇതിന് തീരുമാനിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ RTO ഉൾപ്പെടെ നന്നായി പരിശോധിച്ച് ഇതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇത് പിന്നെ ഉപജീവനം നടത്താനാണ് ഞങ്ങളെല്ലാം ഈ ജോലിക്ക് വരുന്നത് എന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളികൾക്ക് സംഘടന ഉണ്ട്. ആ സംഘടന, എല്ലാ സംഘടനക്കാരും ഇത്തരം അടിപിടിയും തർക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് അല്ല, എത്രത്തോളം ഉണ്ട് ശരി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഇത്തരം ആളുകളെല്ലാം മയക്കുമരുന്ന് അതുപോലെ സംഗതി ഉപയോഗിച്ചാണ് ഇത്തരം ഏർപ്പാടുകളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാനാവശ്യമായ നിലപാട് പോലീസ് സ്വീകരിക്കണം. പോലീസ് സ്വീകരിച്ച് നമ്മുടെ ഈ ബസ് മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി 10, 50, 60 ആളുകളെ കൊണ്ടുപോകുന്ന യാത്രാ സൗകര്യമുള്ള ഒരു സംവിധാനമാണ് ഈ ബസ് എന്ന് പറയുന്നത്. ആ ആളുകളെ കൊണ്ടാണ് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം അതിന് ഡ്രൈവർമാർക്കും അതിലെ ജീവനക്കാർക്കും ഉണ്ടാകുന്നതിന് പോലീസും RTOയും ഒക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാം വിളിച്ച് കൗൺസിലിങ്ങോ ക്ലാസോ എന്താ എന്ന് വേണ്ടതെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തി ഇത്തരം ആളുകളെ തിരുത്തി കൊണ്ടുവരാനാവശ്യമായ സമീപനം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കൂടി അഭിപ്രായം. മാവൂരിൽ ബസ് തൊഴിലാളികൾ തമ്മിലുള്ള സമരം, പിന്നെ അടിപിടി അല്ലെങ്കിൽ വിഷയങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ കാലമായി, കുറച്ച് കാലമായി വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. അത് അടിപിടിയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ മാവൂരിലുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികളൊക്കെ അവരെ ഉപജീവനത്തിന് വേണ്ടിയാണ് തൊഴിലെടുക്കുന്നത് എന്നത് ശരി തന്നെയാണ്. പക്ഷേ 10, 50, 55 അല്ലെങ്കിൽ 100 ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ബസ് സർവീസ്. ഇവിടെയുള്ള സാധാരണക്കാരന് കയറിപ്പോകാനുള്ള അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സംവിധാനം, അതിൽ മാവൂരങ്ങാടിയിൽ നിന്ന് സമയത്തിൻ്റെ വിഷയമാകാം, മറ്റുള്ള വിഷയങ്ങളാകാം, അവിടെ വെച്ച് തമ്മിൽ തല്ലുന്ന ഒരു അവസ്ഥയാണുള്ളത് കുറച്ച് കാലമായി. അപ്പോൾ അത് നമുക്കെന്ത് തന്നെയായാലും അനുവദിച്ച് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ക്രിമിനൽ മൈൻഡുള്ള തൊഴിലാളികളുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ആ ക്രിമിനൽ മൈൻഡുള്ള ആളുകളെ ജോലിക്ക് വെക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും നന്നാവുക എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള രീതി അനുവർത്തിക്കുമ്പോൾ, അപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ അവരെ പിടിച്ചു കെട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ അധികാരികളും, അതുപോലെ തന്നെ ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ജീവനക്കാരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ജീവനക്കാരെ വാഹനത്തിൽ കയറ്റാതിരിക്കാൻ തൊഴിലുടമകൾ തയ്യാറാക്കണം, ബസ്സിൻ്റെ ഓണർമാർ തയ്യാറാക്കണം. അങ്ങനെയുള്ള ഒരു പരിസ്ഥിതി നമ്മുടെ ഈ റൂട്ടിലോടുന്ന ബസ്സിലെ മുഴുവൻ ആളുകളും, മുഴുവൻ ഉടമസ്ഥരും അതിന് തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നതാണ്. അങ്ങനെ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സംഘടന എന്നുള്ള നിലയിൽ അതിനെ പ്രതിരോധിക്കേണ്ട കടമ ഇവിടെയുള്ള ബഹുജന സംഘടനകൾക്ക് വരും. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും കൂടെ ഉണ്ടാകും. മാവൂർ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ വിച്ചാവ, നിങ്ങളെ ചെറുപ്പക്കാരുടെ ഈ കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ മാവൂരിൽ ചെയ്യുന്നുണ്ട്, ജനകീയമായ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാവൂരിൽ മീഡിയ കൊണ്ടുവന്ന ഒരു വിഷയമാണ് മാവൂരിലെ ബസ് തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ പറയാം, നിങ്ങളെ ഈ മാവൂർ മീഡിയ കൊണ്ടുവന്നിട്ടുള്ള ഈ സംഭവം അത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. കാരണം നല്ല, ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം ബസ് ഇന്ന് ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ
വിശാവ പണ്ട് ബസ് ഡ്രൈവറായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ, ഞാൻ അന്ന് 89-90 കാലഘട്ടങ്ങളിൽ ഞാൻ ബസ് ഡ്രൈവറായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മത്സര ഓട്ടങ്ങൾ അന്നും ഉണ്ട്. കാരണം നമ്മൾ മാവൂർ കോഴിക്കോട് മാവൂരിൽ നിന്ന് കോഴിക്കോടേക്ക് 40 മിനിറ്റാണ് റണ്ണിങ് ടൈം ഉള്ളത്. അതിനിടയിൽ ബൈക്കിൽ നിന്നൊക്കെ വണ്ടികൾ ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ടൈമിലെത്താൻ കഴിയില്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് അവിടെ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കും. പിന്നീട് അത് ഒരു വൈരാഗ്യച്ച് വന്നിട്ട് അവർ വേറെ സ്ഥലത്ത് പോയി അടിപിടി എന്ന കച്ചടനായിട്ടൊന്നും ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ കിട്ടിയത് ഒരുപാട് ചെറുപ്പക്കാർ ഡ്രൈവർമാർ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അത് ഉപയോഗിച്ച് വണ്ടി ഓട്ടുന്നുണ്ട് എന്നുള്ള വരെ വിവരം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് മാവൂർ കൂട്ടായ്മ എന്നുള്ളവർക്ക് മാവൂർ ഒരു കൂട്ടായ്മ ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങൾക്കൊന്നും ഒരു കാരണവശാലും ഞങ്ങൾ കൂട്ട് നോക്കൂല. ഇത് ബസ് ഓണേഴ്സിനോട് നമുക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് വെച്ചാൽ അതിൽ ജോലിക്ക് വെക്കുന്ന ആളെ ശരിക്കും ഒരു പരിശോധന നടത്തിയിട്ട് ശരിക്കും നല്ലൊരു എന്താ പറയുക ഒരു ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടും. അങ്ങനത്തെ ആൾക്കാരെ കേസുകളിൽ വരുന്ന ആൾക്കാരെ അവർ നിർത്തുന്നത് തന്നെ എന്തിനു വേണ്ടി അങ്ങനത്തെ ആൾക്കാരെ അതെന്ന് പറയുന്ന വെച്ചാൽ ഇന്നിപ്പം പിന്നെ ബസ്സിന് ടൈം വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒന്നും ചിന്തിക്കാതെ തന്നെ ബസ്സൊക്കെ ഓട്ടുന്നത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അവർക്ക് ആ ടൈമിൽ എത്തിക്കാൻ അവർക്ക് ഒരു വേറെ ഒന്നും അവർക്ക് ചിന്തിക്കാനില്ല. പക്ഷേ ഈ ബസ്സിനകത്തുള്ള 100-100 ചില 50-55 ആൾക്കാരോളം ഈ ജീവനെ അവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇവരുമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ബസ്സിനെ. അതെ അതെ, ഇവർക്ക് ഇതിലുള്ളത് ഒരു മനുഷ്യ ജീവനാന്നുള്ളൊരു പരിഗണന പോലും ചില എല്ലാവരും ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ല. ചില ബസ്സിലെ ആൾക്കാർ മാത്രം അത് ഓണേഴ്സ് ഒന്ന് പരിശോധിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇങ്ങോട്ട് പറയാറുള്ളൂ. അത്ര ആൾക്കാരെ ജോലിക്ക് വെക്കാതിരിക്കുക, അതാണ്. അതെ അതെ, അത്രയും ആൾക്കാരെ ജോലിക്ക് വെക്കാതിരിക്കുക, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ഓക്കെ, അതിൽ നിങ്ങളിപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതാണല്ലോ. അതെ അതെ, ഇത്രയും കാര്യങ്ങൾ ഇത് ഓണേഴ്സ് ഇതിന് പരിഹാരം കണ്ടിട്ടില്ല നാട്ടുകാർ എന്നുള്ള നിലക്കും ആ ഒരു കൂട്ടായ്മ എന്നുള്ള ശക്തമായിട്ട് ഇതിൽ ഇടപെടും. ഇടപെടുന്നു മാത്രം നിയമത്തിന് മുമ്പിൽ അവർ കൊണ്ടുവരും. ഓക്കെ, അവർ കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ നാട്ടുകാരും നിൽക്കും, മാവൂരിലെ നാട്ടുകാരും മാവൂരിലെ കൂട്ടായ്മയും ഈ ഒരു കാര്യത്തിൽ എപ്പോഴും മുൻപന്തിലുണ്ടാവുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡൻ്റായിട്ടുള്ള എൻ പി അഹമ്മദ് ഖാ, ഈ വിഷയമായിട്ട് അഹമ്മദ് ഖാ ബസ്സിൻ്റെ ഈ വിഷയങ്ങൾ നമ്മൾ അറിയുന്നതാണല്ലോ. അപ്പോൾ അതേ പറ്റിയിട്ട് എന്താണ് പാർട്ടി അല്ലെ പാർട്ടിയുടെയോ അതുപോലെ താങ്കളുടെയും വ്യക്തിപരമായ അഭിപ്രായം? സാധാരണക്കാരുടെ ഒരു യാത്രാ സൗകര്യമാണ് ബസ് സർവീസ് എന്ന് പറയുന്നത്. ബസ് സർവീസിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, വളരെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, വർഷങ്ങളോളമായി ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളുകൾ, കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ പേരുദോഷമുണ്ടാക്കുന്ന വിധത്തിൽ ചില ആളുകളുടെ പെരുമാറ്റം കൂടെ കൂടെ അധികരിച്ച് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പലപ്പോഴും ബസ് സ്റ്റാൻഡിലും പരിസരത്തുമൊക്കെ തമ്മിലടിക്കുകയും അനാവശ്യമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ആളുകൾക്ക് അപമാനമുണ്ടാക്കുന്ന വിധത്തിലുള്ള സമീപനമാണ് ചില ആളുകളിൽ നിന്ന് കണ്ടുവരുന്നത്. അവരുടെ പ്രശ്നങ്ങളുണ്ടാകാം. അത്തരം പ്രശ്നങ്ങളൊക്കെ പോലീസിൻ്റെ ഇടപെടലിലൂടെ പരിഹരിക്കുന്നതിന് പകരം വഴിമധ്യ വെച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഒരു ബഹളത്തിനും കച്ചറയ്ക്കും അടിപിടിക്കും സാഹചര്യം ഉണ്ടാക്കുന്നത് വളരെ ഖേദകരമാണ്. അതൊരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയാത്തതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ആളുകളെ, അത്തരം സ്വഭാവ ദൂഷ്യമുള്ള ആളുകളെ ജോലിയിൽ ജോലി ചെയ്യുന്നതിന് അനുവദിക്കരുത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ നിലയിൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാവരും തയ്യാറാകണം, സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ കൂടെയുള്ള ഈ അപമാനകരമായ ഈ സാഹചര്യം തൊഴിലാളികൾ ഒഴിവാക്കണം എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനിയും ഇത്തരം വിഷയങ്ങളുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം. Invest your sleep on right mattress. For rich mattress for healthy sleep. ഖഡോടി, ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്.